മംഗൽപാടി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ കുബണൂരിൽ സ്ഥിതി ചെയ്യുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് നാടിനെ ഭീഷണിയാകുന്നു. സംഭവത്തിൽ അടിയന്തര നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. This news brought to you by Tamam Furniture World, Bandiyo Upala Kramam, the ultimate name in the world of furniture. കുബണൂരിൽ സ്ഥിതി ചെയ്യുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന അവസ്ഥയാണുള്ളത്. മഴക്കാലമായതിനാൽ മാലിന്യങ്ങൾ ചീഞ്ഞുനാറി പ്രദേശം പകർച്ചവ്യാധി ഭീതിയിലാണ്. അറവ് മാലിന്യങ്ങൾ അടക്കമുള്ളവ നായ്ക്കളും കാക്കകളും പ്രദേശത്തെ കിണറിലേക്കിടുന്നതും നാട്ടുകാർക്ക് ദുരിതമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നാട്ടുകാർ മംഗൽപാടി പഞ്ചായത്ത് അധികൃതർക്ക് പലതവണ പരാതി നൽകിയെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മാലിന്യം ശേഖരിക്കുന്നതിന് ഒരു മാസം ഏകദേശം നല്ല ഒരു തുകയാണ് പഞ്ചായത്ത് ചിലവഴിക്കുന്നത്. അതേസമയം വീടുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നും പഞ്ചായത്തിന്റെ പേരിൽ പണം വാങ്ങി പഞ്ചായത്ത് സ്ഥലത്ത് വേസ്റ്റ് നിക്ഷേപിക്കുകയും ശേഖരിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്, ഇരുമ്പ്, ആക്രി സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്നതും ഇവിടെ നിത്യസംഭവമാണ്. മാലിന്യം ശേഖരിക്കുന്നതിനായി നിലവിൽ പഞ്ചായത്തിന്റെ വണ്ടിയും ഡ്രൈവറും 15 ജീവനക്കാരുമുണ്ട്. എന്നാൽ ഇവരെ മറികടന്നാണ് ചിലർ ഫ്ളാറ്റുകൾ, കടകൾ എന്നിവിടങ്ങളിൽ നിന്നും പണം വാങ്ങി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. മംഗൽപാടിയിൽ പ്രവർത്തിച്ചുവന്ന ഹരിത കർമ്മസേനയെ ഇല്ലാതാക്കിയത് ആർക്കു വേണ്ടി എന്നുള്ള ചോദ്യവും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട്. ലക്ഷങ്ങൾ ചിലവഴിച്ച് 2015 ഉദ്ഘാടനം ചെയ്ത പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റ് പ്രവർത്തിപ്പിക്കാത്തത് വേസ്റ്റ് മാഫിയ സംഘത്തിന് വേണ്ടിയാണോ എന്ന സംശയവും നാട്ടുകാർ ഉന്നയിക്കുന്നു. കുബണൂരിൽ കുന്നുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെ നീക്കാൻ പഞ്ചായത്ത് ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും DYFI നേതാവ് ഷിയാബ് മുന്നറിയിപ്പ് നൽകി. ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇടുന്നതല്ല, അത് പുറത്ത് തന്നെ ഇടുന്നുണ്ട്. അപ്പം മയക്ക് അത് കലങ്ങി കലങ്ങിയിട്ട് പോയി എല്ലാ സ്ഥലത്തിലേക്കും അത് പോകുന്നുണ്ട് അതിൻ്റെ വെള്ളം. അപ്പോൾ കിണറിലേക്കും അപ്പുറത്തിപ്പുറത്തെ വീട്ടിലേക്കും, പിന്നെ അതേപോലെ ഇവിടെ നായ്ക്കൾ കൂടിയിട്ടുണ്ട്. കാക്കകൾ ഇതിൻ്റെ സാധനമെല്ലാം കൊടുത്തിട്ട് പുറത്ത് വീട് വീടിൻ്റെ അടുത്തേക്ക് എല്ലാവരുടെ പുറൻ്റെ ഭാഗത്തേക്കും ഇട്ടുകൊണ്ടുണ്ട്. തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വാഗ്ദാനം നൽകുന്ന ജനപ്രതിനിധികൾ പിന്നീട് തിരിഞ്ഞു നോക്കാത്തതിന്റെ പരിണിത ഫലമാണിതെന്നും കുബണൂരിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് മൂലം 300 കുടുംബങ്ങളാണ് ദുരിതമനുഭവിക്കുന്നതെന്നും പ്രദേശവാസിയായ മെഹമ്മൂദ് പറഞ്ഞു. ഇലക്ഷൻ സമയത്താണ് വന്നിട്ട് പറയുന്നത്, പിന്നെ ഞങ്ങൾ ഈ കച്ചറ ഫാക്ടറിക്ക് വേണ്ടി ആ സംവിധാനം ഉണ്ടാക്കി തരും, പിന്നെ അതിന് ഞങ്ങൾ വേണ്ടി മെഷീൻ കൊണ്ടിട്ട് അതിന് ഞങ്ങൾ കൊടിയ ചിറകാക്കിയിട്ട് കൊണ്ടുതരാൻ പറഞ്ഞു, മെഷീൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ഇലക്ഷന് മമ്മൂട്ടി കമറുദ്ദീൻ്റെ ഇലക്ഷന് MLA ഇലക്ഷന് മമ്മൂട്ടിക്ക് വന്നിട്ട് ഞങ്ങൾ 10 ലക്ഷം പാസ്സാക്കിയിട്ടുണ്ട്. അതിൻ്റെ സംവിധാനമെല്ലാം ചെയ്തിട്ട് നിങ്ങൾ ഇതാക്കണ്ട, ടെൻഷനാക്കണ്ട, എല്ലാം ചെയ്ത് പറഞ്ഞതല്ലാതെ ഇതുവരെ അതിൻ്റെ സംവിധാനം ഒന്നും ഉണ്ടായിട്ടില്ല. വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇനി വരുന്ന മാലിന്യങ്ങൾ ഉറവിട സ്ഥലത്ത് വെച്ച് തന്നെ തരം തിരിച്ചുകൊണ്ട് സംസ്കരണ പ്ലാന്റിൽ എത്തിക്കുകയും മാലിന്യങ്ങൾ കുന്നുകൂടാതിരിക്കുവാനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചു വരുന്നതായും പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് പറഞ്ഞു. അതിന്റെ അതിനുള്ള ചുറ്റുമതിലിന്റെ ഏകദേശ പ്രവൃത്തിയൊക്കെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇനി വരുന്ന മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ തരംതിരിച്ചുകൊണ്ട് സംസ്കരണ ശാലയിലേക്ക് എത്തിക്കുകയും അതവിടെ ഒന്നുകൂടാതെ ഇരിക്കാനും വേണ്ട നടപടികൾ പഞ്ചായത്ത് ചെയ്തുകൊണ്ട് വരികയാണ്. ഒരു പ്രദേശത്തെയാകെ ദുരിതത്തിലാക്കുന്ന മാലിന്യ പ്രശ്നത്തിൽ നടപടി വേണമെന്നാണ് വിവിധ കോണുകളിൽ നിന്നുയരുന്ന ആവശ്യം. സംഭവത്തിൽ അധികാരികൾ അടിയന്തിരമായി ഇടപെടണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, KCN.